ചോദിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. ഇവൻ എന്റെ ബിനാമിയ, ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ, തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കിയാ മതി. സൂക്ഷിക്കണം സാർ, ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. എന്താ അവർക്ക് ഗുണ്ടായുണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും. ഒന്നിനും ആരും സാക്ഷി പറയില്ല, കംപ്ലൈന്റും ചെയ്യില്ല സാർ. ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ നിറച്ചത്? അതെ. അളവ് കുറഞ്ഞോ? കുറവൊന്നുമില്ല. ഹലോ പരമശിവം, എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്, വയ ദുബായ്. നോക്കട്ടെ. ഭായ് എന്തു പറ്റി? എന്താ ഭായ് ഇത്? നമ്മുടെ 47-64 ലോറി പോലീസ് പിടിച്ചു. കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ എസ് ഐ. ഗോപാലനെസ് ചെയ്യോ? ഗോപാലനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ശിവ, ഈ ഭായ ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏതൊടയതമ്പരൻ എന്റെ മോനാലും ശരി, ഭായത്തല്ല അവന്റെ കൈനി പൊങ്ങില്ല. വാച്ചായ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവം വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ അവനെ അങ്ങ് തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണം അവനെ. അല്ല ഭായ്, ബായി ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ, പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം. എന്താണ് വിശേഷം? അനിയന്റെ കത്ത. അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു. വാളയാറാ? അപ്പൊ അവിടുത്തെ പുതിയ എസ് ഐ? നിന്റെ അനിയൻ തന്നെ. അവന്റെ കൈയും കാലം തല്ലി പിടിക്കാനാ നീ ആളെ വിട്ടത്? പൊറിച്ചു ഉണ്ണി. ഇറങ്ങല്ലേ. എന്താ? നമ്മളിപ്പോ ദുബായിലല്ലേ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. അവൻ എന്റെ അനിയൻ തന്നെയാ, ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബായ്. എന്തായടാ ശിവ, ആ എസ് ഐയെ തല്ലി ആശുപത്രിയിൽ ആക്കിയോടാ? ബായ്. തല്ലാൻ പോയ ഒരു തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായ്, ഭായിയെ തല്ലേ എസ് ഐ ഇല്ലേ ബായ്, അവൻ എന്റെ ഭായിയാണ് ബായ്. അതെ ബായ്. ശിവ, എന്റെ ഭായി എന്ന് പറഞ്ഞ ഭായിയുടെയും ഭായിയല്ലേ ബായ്. ഭായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായ്. ക്ഷമിക്കണം, ക്ഷമിച്ച പറ്റുള്ളൂ ബായ്. ഇപ്പൊ ഭായിയെക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ഭായിയുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവൻ അറിഞ്ഞ. അറിഞ്ഞടാ, നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലം ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല വന്നേക്കണത്. ആ, നിന്റെ അമ്മ, പെങ്ങള്, കുറെ കന്നുകാലികള്. ആ പിന്നെ നീ കേട്ടാമണ ആ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട് ഗോപിക്ക്. സൂക്ഷിച്ച്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തി വീഴണേ ഭഗവതി. നിന്നെ മതിയമ്മേ, മിണ്ടാണ്ടിരിക്കട. അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല, നശിച്ച് നാറാണക്കല്ലേ. ഇനി ഇവിടെ നിന്ന് ഇതിലും വെറുതെ കേൾക്കേണ്ടി വരുമ്പോ മോളെ. ഗോപിക, മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തോ. ഇതാ വരുന്നമ്മേ. മോള് പോയി കടന്നു. ഹ
അമ്മമ്മ പ്രായം കുറവാണല്ലോ. നോക്കണ്ട, ഇവിടെ നടക്കുന്നത് വല്ലതും അറിയണ്ടോ? വേണ്ട, ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്, അതന്വേഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം. അയ്യോടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടു. പക്ഷേ ഇറങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി. ജോസഫ്, നമ്മൾ തമ്മിൽ ചില കണക്കുകൾ ബാക്കിയില്ലേ? ഉണ്ടല്ലോ. മാർക്കറ്റിൽ ഭയങ്കര അടികടക്ക. പരമശിവ എന്നെ കുത്തിയത് ഇതുവഴി. എന്താ ശിവ ഭായ്, എന്റെ പിന്നാലെ പോലീസുണ്ട്. ആരെന്ന് ചോദിച്ചാൽ എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ? പരമശിവത്തെ എവിടെ ഒളിപ്പിച്ചത്? ഏത് പരമശിവം? കമോൺ സർ. ഇവിടെ എങ്ങോ ആരുമില്ല സർ. എന്താ ഇൻസ്പെക്ടർ, എന്താ ഇത്? സെർച്ച് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? വീട് സെർച്ച് ചെയ്യാൻ വാറന്നുണ്ടോ? ഇല്ല. പിന്നെ ഇല്ല.
ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ, അത് പാഴാക്കരുത്. പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യില്. പക്ഷെ ഇപ്പോ ഒരു കുത്ത് കേസുണ്ട്, അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും. ഓർമ്മയുണ്ടല്ലോ എന്റെ കൈയിന്റെ ബലം. വടോ ഒരു സെക്കൻഡോട് കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ പങ്കുവന്ന തന്നെ ശവമായിട്ട് എന്റെ ഭായി. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ മിടുക്കന അല്ലെ ഭായ്. തന്റെ അനിയനായതുകൊണ്ട് പറയ, തടി കേടാണ്ടെങ്കിൽ അവനോട് രക്ഷപ്പെട്ടോളം പറ. ഭായ്, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ അവനെ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കോളാം. അതുവരെ അവനെ ഉപദ്രവിക്കരുത്. ഭായ്ക്ക് ഈ ജോണിയെ പോലെ എനിക്കവൻ. അത് ശരി, നീ കുളിക്കാനാണ് മുകളിലേക്ക് ഓടി പോയത്? നിന്നെ അവരാരെങ്കിലും കണ്ടോ? കാണാതെ തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറിയിക്കാം. ഭായ്, അവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. എല്ലാം നമ്മുടെ ആൾക്കാരാ നോക്കിക്കോളാം. അപ്പൊ പറഞ്ഞ പോലെ ശരി. പുറത്തിട്ട് മറങ്ങിയതാ ചേട്ടേ, വിളിക്കണോ? ഹലോ, ഇത് ഞാനാടോ ചിന്നാടൻ വർക്കി. ആ മനസ്സിലായി, എന്തൊക്കെയുണ്ട് വർക്ക് ചെയ്ത വിശേഷം? താനൊക്കെ എവിടുത്തെ പോലീസുകാരനാടോ? എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയ വാളയാർ ചുറ്റുവട്ടത്തം അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ. അവന്തേ ശ്രീചക്രയിൽ സുഖമായിട്ട് താമസിക്കുക. കാശ് എണ്ണി മേടിച്ച എന്റെ നന്ദി എങ്കിലും കാണിക്കണം. എന്താ സർ? ഏത് റൂമിലാണോ പരമശിവം? പരമശിവം ഏത് റൂമില്ല? 221 സർ. നിങ്ങൾ ഇവിടെ പോ സർ. യു ഗോ ദാറ്റ് വേ, ക്വിക്ക്, ഹറി അപ്പ്. യെസ് സർ. രണ്ടുപേരെ ലിഫ്റ്റിനെടുത്തിക്കണോ? അയ്യോ ബാലു, നിന്നെ പിടിക്കാനാണോ? സംശയമില്ല, വാ.